ഹലോ, ഇന്ന് ഞാൻ കുറച്ച് നല്ല ഹെവി ആയിട്ടുള്ള ഫുഡാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. അത്യാവശ്യം നല്ല വിശപ്പുണ്ട്. അങ്ങനെ ഇടയ്ക്ക് കയറിയിട്ട് മെനുവെല്ലാം നോക്കിയിട്ട് കുറച്ച് ഐറ്റംസ് കയ്യോടെ അങ്ങോട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഏതായാലും ഞാൻ ഇന്ന് നല്ലോണം നനയി വന്നു. അപ്പോൾ ഇതാ നന്നായിട്ട് അങ്ങോട്ട് കുളിച്ച് കയറാമെന്ന് വിചാരിച്ചിട്ട് ആ പിസ്സയിൽ കുറച്ച് എക്സ്ട്രാ ചീസും കൂടെ അങ്ങോട്ട് ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ നെപ്പോളിറ്റാനോ ബീഫ് പിസ്സ. 449 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. എക്സ്ട്രാ 30 രൂപ ഞാൻ എക്സ്ട്രാ ചീസ് ഇടാൻ വേറെ തന്നെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ചീസിയാണ് ഇതാ. ഇങ്ങനെ പൊക്കി ഇങ്ങോട്ട് എടുത്തിട്ട് ഞാനങ്ങോട്ട് കഴിച്ച് നോക്കിയേ. തിക്നെസ് ബേസ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം കുറച്ച് സോഫ്റ്റ് ആയിരുന്നു. പിന്നെ വളരെ ബേസിക് ടോപ്പിംഗ് ആണ് പിസ്സയുടെ. പിസ്സ സോസ് ഉണ്ട്, പിന്നെ മിൻസ്ഡ് ബീഫ് ഉണ്ട്, പിന്നെ മറ്റേ ആ പറഞ്ഞ എക്സ്ട്രാ ചീസും. ഇത് മൂന്നും മാത്രമേ ഉള്ളൂ, പക്ഷേ ടേസ്റ്റ് ഉണ്ടല്ലോ, അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ആ പിസ്സ അങ്ങനെ കഴിച്ച് തീരുന്നതിൻ്റെ, അതായത് തീരാനാകുമ്പോൾ ഇവിടുത്തെ വെയിറ്റർ വന്നിട്ട് എന്നോട് ചോദിച്ചു, എന്നാൽ പിന്നെ സാറേ പറഞ്ഞ അടുത്ത രണ്ട് ഐറ്റംസ് എടുക്കട്ടെ എന്ന്. ഞാൻ പറഞ്ഞാൽ ഇങ്ങോട്ട് എടുത്തുനിന്ന്. അങ്ങനെ വന്ന രണ്ട് ഐറ്റത്തിൽ ഒരൈറ്റാണ് ഇത്. ഇത് കാണുമ്പോൾ ലോഡഡ് ഫ്രൈസ് പോലെ തോന്നുമെങ്കിലും ശരിക്കും ഇത് ലോഡഡ് ഫ്രൈസ് അല്ല, ഇതാണ് ഇവിടുത്തെ ബഫലോ ഫ്രൈസ്. അതുകൊണ്ട് തന്നെ ഇതും ബീഫാണ്. ഇഷ്ടംപോലെ ഫ്രഞ്ച് ഫ്രൈസും പിന്നെ ഇവിടുത്തെ ഇൻഹൗസ് സോസിൽ മേക്ക് ചെയ്തിട്ടുള്ള മിൻസ്ഡ് ബീഫും ചില്ലി ഫ്ലേക്സും ചീസും എല്ലാം കൂടെ വരുന്ന ഒരു ഉഷാറായിട്ടാണ് കേട്ടോ. ഇത് കഴിക്കാൻ തുടങ്ങിയാലുണ്ടല്ലോ പിന്നെ നിർത്താൻ കുറച്ച് പണിയാണ്. ഇനി നിങ്ങൾ എത്ര വലിയ ഡയറ്റ് എടുക്കുന്ന ആളായാലും ശരി, അത് കഴിക്കാൻ തുടങ്ങിയാൽ പിന്നെ നിർത്താൻ കുറച്ച് പണി തന്നെയാണ് കേട്ടോ. പിന്നെ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഡയറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ നിർത്തേണ്ട ആവശ്യമില്ലല്ലോ, തീരുമ്പല്ലേ നിർത്തണ്ടു. അത് തീർന്നേരം ഞാൻ അങ്ങോട്ട് നിർത്തി, എന്നിട്ട് പതുക്കെ നെക്സ്റ്റ് ഐറ്റത്തിലോട്ടേക്ക് അങ്ങോട്ട് കടന്ന്. അതാണ് ഇവിടുത്തെ ഈ 6-piece ഫ്രൈഡ് ഷ്രിംസ്. ഇതിൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ ഡിപ്പുണ്ട്, അതിൻ്റെ അകത്ത് മുക്കിയിട്ട് കഴിക്കണമെന്ന് അത് സെർവ് ചെയ്യുന്ന ആ പയ്യൻ പ്രത്യേകിച്ച് എന്നോട് പറഞ്ഞു. അതുകൊണ്ട് ഞാനിതാ ഒരു ചെമ്മീൻ ഇങ്ങോട്ട് എടുത്തിട്ട്, അല്ല ഒരു കൊഞ്ചൻ ഇങ്ങോട്ട് എടുത്തിട്ട്, മൂപ്പര് പറഞ്ഞ് ഓറഞ്ച് കളറിലുള്ള ഡിപ്പിൽ നല്ല പോലെ അങ്ങോട്ട് ഡിപ്പ് ചെയ്തിട്ട്, ഞാൻ പിന്നെ പ്രത്യേകിച്ചിട്ട് വേറെ ആരെയും എൻ്റെ കൂടെ കഴിക്കാൻ കൂട്ടാത്തതുകൊണ്ട് ഞാൻ തന്നെ അങ്ങോട്ട് കഴിച്ചേ. നല്ല ഡിപ്പേനും ഫ്ലേവറെല്ലാം കൊള്ളേനും, പിന്നെ ഷ്രിംസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ബ്രെഡിംഗ് എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. ഇനി ഒന്ന് തണുപ്പിച്ചേക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ലോട്ടസ് ഷേക്കും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ലോട്ടസ് ഷേക്കാണ്, അതിൻ്റെ കൂടെ ഒരു സ്കൂപ്പ് വെനീല ഐസ്ക്രീം ഉണ്ട്, പിന്നെ അതിൻ്റെ മേലെ ലേശം ലോട്ടസ് ബിസ്ക്കറ്റ് പൊടിച്ചിട്ടിട്ടുണ്ട്. അതങ്ങനെ കുത്തി ഇളക്കിയിട്ട് കോരിയിട്ടും പിന്നെ വലിച്ചിട്ടല്ലോ ഞാനങ്ങോട്ട് കുടിച്ച്. അതിനുശേഷം 3 burgers ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഒരു ബർഗറാണിത്. ഇതിൻ്റെ പേരാണ് സിഗ്നേച്ചർ ചിക്കൻ ബർഗർ. ബാക്കി 2 burgersഉം ബീഫാണ്. അപ്പോൾ ഇത് മാത്രമാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ള ഒരു ചിക്കൻ ബർഗർ. അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള, നല്ല ഹ്യൂജ് ആയിട്ടുള്ള, നല്ല സൈസുള്ള ബർഗർ ആയിരുന്നു കേട്ടോ. 2 സിംഗർ ചിക്കൻ ബ്രസ്റ്റ് പീസും വെജീസും 1000 ഐലൻ സോസും ചീസും എല്ലാം കൂടെ വരുന്ന ഒരു ബർഗറായിരുന്നു. സംഭവം നല്ല ടേസ്റ്റിലുണ്ടായിരുന്നു. പിന്നെ ആകെ ഒരു കുറ്റം പറയാനുള്ളത് അതിലെ ബന്നിൻ്റെ ഒരു ഡ്രൈനെസ് ആയിരുന്നു കേട്ടോ. ബന്ന് എനിക്ക് അത്ര ഉഷാറായിട്ട് തോന്നില്ല. അതിനുശേഷം ഞാൻ കഴിച്ചത് ഈ ബീഫ് ബർഗറായിരുന്നേ. ഇതാണ് ഡൈനമൈറ്റ് ബീഫ് ബർഗർ. ഭയങ്കര ബേസിക് ബർഗർ ഡ്രസ്സിംഗ് ആണ്. ബീഫ് പാറ്റി ഉണ്ട്, പിന്നെ ഡൈനമൈറ്റ് സോസ് ഉണ്ട്, ചീസ് ഉണ്ട്, ലെറ്റ്യൂസ് ഉണ്ട്, അണിയൻ ഉണ്ട്, ടൊമാറ്റോ ഉണ്ട്. ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റിൻ്റെ ആ ബീഫിൻ്റെ പാറ്റിയെല്ലാം നല്ല സോഫ്റ്റാണ് കേട്ടോ. അതിനുശേഷം ഞാൻ ഇവിടുന്ന് 3rd കഴിച്ച ഈ ബർഗറാണ് ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇവിടുത്തെ ന്യൂലി ലോഞ്ച്ഡ് ബർഗർ. കാണാൻ കുറച്ചൊന്നല്ല, അത്യാവശ്യം നല്ല മെസ്സിയാണ്, അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ഹെവിയാണ് കേട്ടോ. ഇതിൽ വരുന്നത് ബീഫ് പാറ്റി ഉണ്ട്, ചീസ് സ്ലൈസ് ഉണ്ട്, അണിയൻ റിങ്സ് ഉണ്ട്, മഷ്റൂം സോസ് ഉണ്ട്, പിന്നെ മഷ്റൂം ഉണ്ട്. ഒരുപാട് ടൈപ്സ് ഓഫ് ബർഗേഴ്സ് കഴിച്ചിട്ടുണ്ടെങ്കിലും ഇങ്ങനത്തെ ഒരു ഫ്ലേവറിലുള്ള ബർഗർ ഞാൻ ഇതേവരെ ട്രൈ ചെയ്തില്ല. എനിക്കൊന്നും നന്നായിട്ട് ഇഷ്ടമായിന്. അപ്പോൾ ആ ബർഗർ അങ്ങനെ അങ്ങോട്ട് കഴിച്ചതിന് ശേഷം ഞാൻ ഇവിടുത്തെ ഒരു വാല്യൂ മീൽ എന്ന് പറഞ്ഞൊരു കോംബോ ഓർഡർ ചെയ്ത കേട്ടോ. ഇതിൽ വരുന്നത് 3-piece ഫ്രൈഡ് ചിക്കൻ, ഒരു പോർഷൻ ഫ്രഞ്ച് ഫ്രൈസ്, ഒരു ചെറിയ ബന്ന്, പിന്നെ ഒരു കോൾസ്ലോ ഉണ്ട്, പിന്നെ ഒരു ഡിപ്പും ഉണ്ട്, പിന്നെ ഒരു പെപ്സി ഉണ്ട്. അത് ഞാൻ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ തിരിച്ചു കൊടുത്തിട്ട് മാതൃകയായ പോലെ ഞാനും മാതൃകയാവാൻ ശ്രമിച്ചിന്. അപ്പോൾ പിന്നെ ആ ഷെയ്ക്ക് കണ്ടത് ഞാൻ എക്സ്ട്രാ വാങ്ങിച്ചതാണ് കേട്ടോ. എന്നാൽ പിന്നെ പതുക്കെ അങ്ങോട്ട് തുടങ്ങാമല്ലേ. അപ്പോൾ നമ്മൾ മയോണൈസിൽ ഒരു കെച്ചപ്പിൻ്റെ സാഷി അങ്ങോട്ട് കയറിയിട്ട് അതിൻ്റെ അകത്ത് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്താടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ 3-piece ഫ്രൈഡ് ചിക്കൻ വരുന്നത് ഒരു വലിയ പീസ് ചിക്കനാണ്, ഒരു മീഡിയം പീസ് ചിക്കനും, പിന്നെ ഒരു ലെഗ് പീസുമാണ്. അപ്പോൾ ഉള്ളതിൽ വലിയ പീസ് തന്നെ ഇങ്ങോട്ട് എടുത്തിട്ട് എൻ്റെ ആ ഡിസ്പോസിബിൾ പ്ലേറ്റിലിട്ടിട്ട് അതിൻ്റെ നല്ലോണം ഇറച്ചിയുള്ള ഭാഗത്തുനിന്ന് ചെറിയൊരു കഷ്ണത ഇങ്ങനെ ഇങ്ങോട്ട് കീറി ഇങ്ങോട്ട് എടുത്തേ. ഈ ഫ്രൈഡ് ചിക്കൻ്റെ ഒരു പ്രധാന പ്രശ്നമാണ് അപ്പോൾ ഇത്. ഇതിൻ്റെ ചൂടുണ്ടല്ലോ, ഇത് എത്ര പോയാലും പോകില്ല. എപ്പം പറിച്ചെടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ കൈ പൊള്ളുകയും ചെയ്യും, ബായും പൊള്ളു. ഇത്തവണ ഞാൻ മാക്സിമം ചൂട് പോയിട്ടാണ് കീറിയെടുത്തത്, എന്നാലും ചൂടുണ്ടേനും കേട്ടോ. അപ്പോൾ ആ പീസ് ഇങ്ങോട്ട് എടുത്തിട്ട് നമ്മളെ കെച്ചപ്പ് മയോണൈസ് മിക്സ് ചെയ്ത് അതിൻ്റെ അകത്ത് നല്ലപോലെ അങ്ങോട്ട് മുക്കിയിട്ട് വേറെ ആരും ഇല്ലല്ലോ, അതുകൊണ്ട് ഞാൻ തന്നെ അങ്ങോട്ട് കഴിച്ച് കേട്ടോ. അപ്പോൾ ആ വലിയ പീസ് അങ്ങോട്ട് തീർത്തതിന് ശേഷം ലെഗ് പീസിലോട്ടേക്ക് അങ്ങോട്ട് കടന്നേ. പറയുമ്പോൾ നമ്മളെല്ലാം പറയണമല്ലോ, അതായത് ഈ 379 rupees ഈ വാല്യൂ മീൽ ഉണ്ടല്ലോ, എനിക്ക് നല്ല വേർത്തായിട്ട് തോന്നിയേ. 3-piece ഫ്രൈഡ് ചിക്കൻ ഉണ്ട്, ഒരു പോർഷൻ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട്, ഒരു ബന്നുണ്ട്, പിന്നെ ഒരു കോൾസ്ലോ ഉണ്ട്, പിന്നെ ഡിപ്പുണ്ട്, പിന്നെ നിങ്ങൾ പെപ്സി കുടിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്കൊരു പെപ്സി ഉണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഡീലായിട്ട് തോന്നി. ഇനി ആ ചിക്കൻ്റെ ടേസ്റ്റെല്ലാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ, ചിക്കൻ പ്രോപ്പറായിട്ട് ഫ്രൈ ആയിട്ടൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ അത്യാവശ്യം നല്ല സോഫ്റ്റും ആയിരുന്നു. ബ്രെഡിങ്ങൊക്കെ എൻ്റെ ടേസ്റ്റ് പെർഫെക്റ്റ് ആയിരുന്നു. പക്ഷേ
ചിക്കൻ്റെ ചില ഏരിയ മാത്രം എനിക്ക് കുറച്ചൊന്ന് ഡ്രൈ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഫ്ലേവറെല്ലാം സെറ്റ് ആയിരുന്നേ. പിന്നെ കോൾസിലും അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഫ്രഞ്ച് ഫ്രൈസിന് എനിക്ക് തോന്നുന്നു ഉപ്പ് നന്നായിട്ട് അങ്ങോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നില്ല എന്ന്, കാരണം ചില ഭാഗത്ത് ഭയങ്കര ഉപ്പുണ്ടായിരുന്നു. ഞാൻ കുറ്റം പറയാനായിട്ട് എന്തെങ്കിലും പറയുന്നതെന്ന് വിചാരിക്കണം, എനിക്ക് തോന്നിയ കാര്യം ജസ്റ്റ് പറഞ്ഞില്ല കേട്ടോ. ഇത്രയും കഴിച്ചിട്ട് വയറ് നല്ലോണം ഫുള്ളായതിനോ ചോദിച്ചു കഴിഞ്ഞാൽ ഫുള്ളല്ലായി, പക്ഷെ അങ്ങനെ നല്ലോണം ഫുള്ളൊന്നും ആയില്ലേ. അവസാനം ഒരു ചിക്കൻ്റെ റാപ്പും കഴിച്ച്, ഇത് നേരത്തെ ഞാൻ ഓർഡർ ചെയ്ത് വെച്ച ഷെയ്ക്കില്ലേ അതാണ് കേട്ടോ, ലേശം ഒന്ന് തണുപ്പ് പോയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതിവിടുത്തെ പീനട്ട് ബട്ടർ ഷെയ്ക്കാണ്, ഇതിൻ്റെ അകത്ത് ഒരു സ്കൂപ്പ് വെനില ഐസ്ക്രീമും ഉണ്ട്. ആ ഐസ്ക്രീമും പീനട്ട് ബട്ടർ ഷെയ്ക്കും എല്ലാം കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ അങ്ങനെ അങ്ങോട്ട് കോരി എടുത്തിട്ട് പിന്നെ ഗ്ലാസ് അങ്ങോട്ട് കമഴ്ത്തിയിട്ടെല്ലാം അങ്ങോട്ട് കുടിച്ചിനേ. അപ്പോൾ എൻ്റെ വീഡിയോസ് കുറച്ച് മുൻപേയെല്ലാം കാണുന്നവർക്ക് ഞാൻ കഴിക്കുന്ന ആ സമയത്ത് തന്നെ ഇതേതാ സ്പോട്ട് എന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇനി മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ബേജാറൊന്നും വേണ്ട, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇവിടുത്തെ എൻ്റെ ടോട്ടൽ ബില്ലായത് 3071 രൂപയാണ്. ഇതിൻ്റെ കൂടെ രണ്ട് ബോട്ടിൽ മിനറൽ വാട്ടർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടിയിട്ട് അത് നിങ്ങൾ കൂട്ടിക്കോ, 3071 രൂപ പ്ലസ് 40 രൂപീസ്. ഇനി ഇതാ ഈ സ്പോട്ടിൻ്റെ പേര് ചിക്കീസ് റെസ്റ്റോറൻ്റ് ആണ്. നമ്മുടെ കണ്ണൂർ എസ് എൻ പാർക്ക് റോഡിൽ, എസ് എൻ പാർക്കിൻ്റെ ഏകദേശം ഓപ്പോസിറ്റ് സൈഡിലാണ് ഇത് ഈ സ്പോട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് പുതിയ ബേഗേഴ്സെല്ലാം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, അതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. പിന്നെ ഞാനിവിടെ ഇടയ്ക്കിടയ്ക്ക് വരുത്തുമുണ്ട്. ഇവിടുത്തെ അറേബ്യാറ്റ പാസ്ത, ബേഗേഴ്സ്, ലോഡഡ് ഫ്രൈസ് ഇതെല്ലാം എൻ്റെ ഒരു ഫേവറേറ്റാണ്. അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഒന്ന് പയ്യാമ്പലം ബീച്ചിലോട്ട് പോയി കേട്ടാ. കുറച്ച് നേരം ഒന്ന് നടക്കാമെന്ന് വിചാരിച്ച് പോയതാണ്. പക്ഷേ ഞാൻ പോയ സമയത്ത് ഭയങ്കര വെയിലായിരുന്നു. അങ്ങനെ വണ്ടി ഓടിച്ചിട്ട് നീർച്ചാൽ ആ സൈഡിലെത്തിയേ. ആടി എത്തിയാലോ എനിക്ക് എന്തെങ്കിലും എരിവുള്ളതും പിന്നെ ലേശം ചൂടുള്ളതും കുടിക്കാനുള്ളൊരു ഒരു തോന്നൽ. പിന്നെ വണ്ടിയുടെ സൈഡാക്കിയിട്ട് ഞാൻ ഇടയ്ക്ക് വീഡിയോ ഇടുന്ന ഒരു സ്പോട്ടില്ലേ, ഒരു ചേച്ചിയും ചേട്ടൻ നടത്തുന്നൊരു ഒരു ചായക്കട, ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് നടത്തുന്ന, അവിടെ പോയിട്ട് അവിടെ നിന്ന് ഒരു വിത്തൗട്ട് മിൻറ്റിയും പറഞ്ഞ് പിന്നെ ഒരു കല്ലുമ്മക്കായും സമൂസയും കഴിച്ചിനെ. അപ്പം ശരി.